ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് പ്രമേയം 11. കലാപകാരികളും ബ്രിട്ടീഷ് രാജും, റിബൽസ് ആൻഡ് ബ്രിട്ടീഷ് രാജ്. ഈ പാഠത്തിന് 2023 വെയിറ്റേജ് നൽകിയിട്ടുള്ളത് 12 മാർക്കാണ്. ഈ 12 മാർക്കിനാണ് ഇതിൽ നിന്നുള്ള വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 15% മാർക്ക് വെയിറ്റേജ് നൽകിയിട്ടുണ്ട് ഈ പാഠത്തുനിന്ന് എന്ന് ആലോചിക്കുക. ഓക്കെ, ടോട്ടൽ മാർക്കിൻ്റെ 15%. ഓക്കെ, അപ്പം ഇതിൽ സാധാരണഗതിയിൽ 1850 കലാപം, മാച്ച് ദ ഫോളോയിങ്സിൽ കലാപകാരികളും അതുപോലെ തന്നെ അവർ നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കലാപത്തിൻ്റെ കാരണം, ആഫ്റ്റർ എഫക്റ്റ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളത്. സാധാരണ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നേരിട്ട് പാഠത്തിലേക്ക് പോകാം. 1857 കലാപം ആണ് ആദ്യം പറയുന്നത്. 1857 May 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഷിപ്പായി ലേള എന്നീ പേരുകളിൽ ഈ കലാപം 1857 കലാപത്തെ അറിയപ്പെട്ടു. 1st സ്വാതന്ത്ര്യ സമരമായിട്ടും അല്ലെങ്കിൽ ഷിപ്പായി ലേളയായിട്ടും ഈ കലാപത്തെ അറിയപ്പെട്ടു. ബ്രിട്ടീഷ് ആരാണ് ഷിപ്പായിമാർ എന്നുള്ള ചോദ്യം വരെ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരെയാണ് ഷിപ്പായിമാരെന്ന് പറഞ്ഞു. ഇതിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡേ. 1857 കലാപത്തെക്കുറിച്ച് കലാപകാരികൾ പരസ്പരം വിവരങ്ങൾ കൈമാറിയിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീടുകൾ ആക്രമിക്കുക, കൊള്ളയടിക്കുക എന്നിവയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ തകർക്കുക, പ്രമാണങ്ങളും രേഖകളും, പ്രത്യേകിച്ച് ഭൂമി രേഖകൾ, ജമീന്ദാർമാരുടെ കയ്യിലുള്ളതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള പ്രമാണങ്ങളും രേഖകളും കത്തിക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ ആക്രമിക്കുക, ജയിലിലുള്ളവരെ മോചിപ്പിക്കുക, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എന്നിവരെ ആക്രമിക്കുക, റെയിൽ ലൈനുകൾ, വാർത്താവിനിമയ സൗകര്യം എന്നിവ തകർക്കുക, പണമിടപാടുകാരെ, മണി ലെൻഡേഴ്സിനെ, പലിശക്ക് പണം കൊടുക്കുന്നവരെ ആക്രമിക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങളായിട്ടുള്ളത്, അവരുടെ സ്ട്രാറ്റജീസ് ആയിട്ടുള്ളത്. ദെൻ മാച്ച് ഫോളോയിങ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കലാപത്തിൻ്റെ നേതാക്കന്മാരും അവർ ലീഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും കേന്ദ്രങ്ങളും. ബഹദൂർ ഷാ, ദെൻ മുഗൾ അവസാനത്തെ മുഗൾ രാജാവായിരുന്നു, ഡൽഹിയിലായിരുന്നു അദ്ദേഹം കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. നാനാ സാഹിബ് കാൺപൂരിലും, റാണി ലക്ഷ്മിബായ് ജാൻസിയിലും, കൻവാർ സിംഗ് ആര അല്ലെങ്കിൽ ബീഹാറിലെ, ചിലപ്പോൾ ഹാര എന്ന് ചോദിക്കാറുണ്ട്, ദെൻ ബീഹാറും ചോദിക്കാറുണ്ട്. ദെൻ ബീഗൻ ഹസ്രത് മഹൽ ലഖ്നൌവിലും, നവാബ് വാജിദ് അലി ഷാ ഔദിലും, ഷാമൽ ബരൗട്ട് യു പി, അതുപോലെ തന്നെ ഗോനു സിംഗ് ഭൂമി. ഓക്കെ, ഇതൊക്കെ മോഡൽ എക്സാമിനും ഇതേ ചോദ്യമായിരുന്നു മാച്ച് ദ ഫോളോയിങ്സ് കണ്ടിട്ടുള്ളത്. മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. കലാപത്തിലേക്ക് നയിച്ച കിംവദന്തികളും അതുപോലെ തന്നെ അഭ്യൂഹങ്ങളുമുണ്ട്. 1857 കലാപത്തിൽ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പുതിയ എൻഫീൽഡ്, അതായത് ഷിപ്പായിമാർക്ക് കൊടുത്തിട്ടുള്ള എൻഫീൽഡ് റൈഫിളിൽ തിരകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊയ്പ്പ് പുരട്ടിയതാണെന്നുള്ളൊരു കിംവദന്തി കലാപത്തിന് ആസന്ന കാരണമായി. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസ് ആയിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റൂമറായിരുന്നു. പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയ ആവരണമുള്ള തിരകൾ ഉപയോഗിക്കുമ്പോൾ തങ്ങളുടെ മതവും ജാതിയും അപകടത്തിലാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതായത് പുതിയ എൻഫീൽഡ് റൈഫിളിൽ കാറ്റഡിജ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവരണം പല്ലുകൊണ്ട് കടിച്ച് നീക്കിയതിന് ശേഷമാണ് അത് നിറയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇന്ത്യൻ പട്ടാളക്കാർക്ക് നൽകുന്ന, അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നൽകുന്ന ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടികൾ ചേർക്കുന്നു.
എന്ന് മറ്റൊരു അഭ്യൂഹം പ്രചരിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നിർബന്ധിച്ച് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു അഭ്യൂഹവും ആ കാലത്ത് നിലവിലുണ്ടായിരുന്നു. എങ്കിലും അതുപോലെ തന്നെ പ്ലാസി യുദ്ധത്തിൽ 1757 പ്ലാസി യുദ്ധം നടന്നിട്ടുള്ള വർഷം, ഇതിൻ്റെ വാർഷികത്തിൽ 100th ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കുക എന്നുള്ളൊരു പ്രവചനവും കൂടിയും ഈ ഒരു പോരാട്ടത്തിന് വീര്യം പകർന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സാമൂഹിക മതപരിഷ്കരണ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ആക്കം കൂട്ടി. ഉദാഹരണത്തിന്, സതി ഇവരുടെ ജന്മാവകാശമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അഥവാ ചൈൽഡ് മാരേജ് അതൊക്കെ എതിർക്കുന്നത് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് തന്നെ ഇവരെ എന്താണ് കടവാൾ വെക്കുമെന്ന് ഉള്ളൊരു അഭ്യൂഹം അവർക്കിടയിലുണ്ടായിരുന്നു. ദെൻ അവധിയിലെ കലാപം. 1857 കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായാണ് ഔദ്. എന്നാലും നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്നാണ് ഡൽഹൌസി ഔദിനെ വിശേഷിപ്പിച്ചത്. അതായത് തീർച്ചയായും നമ്മുടെ അടുത്ത് എത്താൻ പറ്റുന്ന ഒരു വലിയൊരു സൗഭാഗ്യമാണ്. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ, മിലിറ്ററി അലയൻസിലൂടെ ഡൽഹൌസി ഔദ് പിടിച്ചെടുക്കുകയാണ്. അതായത് സൈനിക സഹായ വ്യവസ്ഥ നൽകുന്നു, ആ നാട്ടുരാജ്യം പിന്നീട് ബ്രിട്ടീഷുകാരുടെ പരമാധികാരം അംഗീകരിക്കേണ്ടി വരുന്നതാണ്. പരുത്തിക്കനുയോജ്യമായിട്ടുള്ള കളിമണ്ണുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു ഔദ്. അവിടുത്തെ നവാബായിട്ടുള്ള വാജിദ് അലിഷയെ ദുർഭരണം എന്ന കുറ്റം ചുമത്തി അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി, സ്ഥാനഭ്രഷ്ടനാക്കി. കൂടെ ധാരാളം താലൂക്ക് ബർമാരും സ്ഥാനഭ്രഷ്ടമാക്കാറെ. കൂടാതെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞർ, നർത്തകിമാർ, കവികൾ, കൈത്തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ജോലി നഷ്ടപ്പെട്ട, അതാണ് അവധിയിലെ പ്രശ്നം വരുന്നത്. ശിപായിമാരുടെ പ്രശ്നം പറയുന്നത്, ശിപായിമാർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമായിരുന്നു നൽകിയിട്ടുള്ളത്. കൂടാതെ അവർക്ക് പ്രൊമോഷനോ ലീവോ എന്നീ കാര്യത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സൈനികരുമായിട്ട് വളരെയധികം വിവേചനം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് നിർബന്ധിത സൈനിക സേവനം നടത്തേണ്ടി വരുന്നു. പക്ഷേ ഹിന്ദു മതവിശ്വാസ പ്രകാരം കടൽ കടന്നുള്ള യാത്ര ഹിന്ദുമത നിഷിദ്ധമായിരുന്നു. അപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് തന്നെ പുറത്തെ ആവുമായിരുന്നു കടൽ കടന്നുള്ള യാത്ര. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പട്ടാളക്കാരോട് വിവേചനപൂർവ്വം അവജ്ഞയോടും കൂടിയാണ് പെരുമാറിയത്. ഇനി കഴിഞ്ഞ മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് കലാപത്തിൻ്റെ ചിത്രീകരണങ്ങൾ. അതായത് കലാപത്തിൻ്റെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നു വേണ്ട. പൊതുജന വികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ എത്തിക്കാനും പൊതുജന വികാരം ഇളക്കിവിടുവാനുമാണ് ഇത്തരത്തിലുള്ള കലാപ ചിത്രങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. കലാപകാരികളുടെ സൈന്യം ലക്നൗ ആക്രമിച്ചപ്പോൾ ക്രിസ്തുമത വിശ്വാസികളെ സംരക്ഷിക്കുന്ന ചിത്രമാണ് തോമസ് ജോൺസ് ബാക്കർ വരച്ച റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം. റിലീഫ് ഓഫ് ലക്നൗ, തോമസ് ജോൺ ബാക്കർ. കലാപകാലത്ത് സ്ത്രീകളും കുട്ടികൾക്കും നേരെ നടന്ന അക്രമങ്ങൾ ചിത്രീകരിക്കുന്ന ചിത്രമായിരുന്നു ജോസഫ് നോയൻ പെറ്റൻ്റെ ഇൻ മെമ്മോറിയം എന്നുള്ള ചിത്രം. ഞാൻ കലാപകാരികളുടെ ചെറുത്തുനിൽപ്പ് തോൽപ്പിച്ചു എന്ന് കാണിക്കുന്ന ചിത്രമായിരുന്നു മിസ് വീലിൻ്റെ ചിത്രം. അതുപോലെ തന്നെ കലാപകാരികളുടെ ആക്രമണങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് പൊതുവികാരം ആവിഷ്കരിക്കുന്ന ചിത്രമായിരുന്നു നീതി എന്ന ചിത്രം. ഈ ചിത്രത്തിൽ നീതി ദേവത കയ്യിൽ വാളും മറുകൈയിൽ പരിചയവുമായി ശിപ്പായിമാരെ ചവിട്ടി മെതിച്ച് രോഷാകരമായിട്ട് നിൽക്കുന്ന ചിത്രം കാണാം. അതുപോലെ തന്നെ കലാപത്തിൽ ഏർപ്പെടുന്നവരെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടാണ് കലാപകാരികളെ വധിക്കുന്ന ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. പെഷവാറിലെ ഇന്നത്തെ പാകിസ്ഥാൻ 12 കലാപകാരികളെ ഒന്നിച്ച് തൂക്കിലേറ്റുന്ന ചിത്രം പ്രചരിപ്പിച്ചത് കലാപകാരികൾ ഈ കലാപങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. കലാപകാലത്ത് ഗവർണർ ജനറലായിട്ടുള്ള വില്യം കാനിങ് പ്രഭു കലാപകാരികളോട് കാരുണ്യം കാണിക്കുന്നു എന്ന് വിമർശിച്ച് പഞ്ച എന്ന ബ്രിട്ടീഷ് പത്രം ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു കയ്യിൽ ഊരിയ വാളും മറുകയിൽ കടാരവുമായി നിൽക്കുന്ന ഒരു ശിപ്പായിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കാനിംഗ് പ്രഭുവിൻ്റെ ചിത്രമാണ്
കാർട്ടൂണായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ദേശീയ ചിത്രീകരണം നമ്മുടെ നാട്ടുകാരുടെ ചിത്രം സുഭദ്രകുമാരി ചൗഹാൻ്റെ റാണി ലക്ഷ്മിബായി എന്ന കവിത ദേശീയ ചിത്രീകരണത്തിന് ഉദാഹരണമായി. കുതിരപ്പുറത്ത് വാളേന്തി പാഞ്ഞു പോകുന്ന റാണി ലക്ഷ്മിബായിയുടെ ചിത്രം ദേശീയ വികാരത്തിന് പ്രതിഫലമായിരുന്നു, പ്രതിഫലനമായിരുന്നു, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത പാഠത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.